ഇതിനിടയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതെന്തായിരുന്നു ഇത്? അങ്ങനെ നോക്കാണ് സാധനം. ഓക്കെ, അപ്പൊ നമുക്ക് ഓക്കെ, നൈസ് നൈസ്, സൂപ്പർ. നമ്മൾ ഹലോ, എന്താ പരിപാടി? ഇത് ഞാനാണ് ഉണ്ടാക്കുന്നത്, നീയാണ് ഉണ്ടാക്കുന്നത്? അകത്തേക്ക് പോകുന്ന സാധനമാണ്. ഇപ്പൊ ഞാൻ വരച്ചേക്കുന്നത് മീൻസ് ചാർട്ട് പേപ്പറിന്റെ ചീത്ത വശത്ത. ഈ നല്ല വശം പുറത്തേക്ക് വരണം. എന്നിട്ട് ഇനിയാണ് ഈ ലൈനിൽ നമ്മൾ ഫോൾഡ് ചെയ്യുക. ഇത് ഓൾറെഡി ഫോൾഡ് ചെയ്ത് അഞ്ചാറ് ഫോൾഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു കോലത്തിലായിരിക്കാം. ഇവിടെ ഫോൾഡ് ചെയ്തു. അതേപോലെ ഇപ്പറ സൈഡ് നമ്മൾ ഈ ലൈനിൽ കൂടെ ഫോൾഡ് ചെയ്യണേ. ഫോൾഡ് ചെയ്തു. ഇനി ഈ ലൈൻ കാണാലോ, ഇവിടെ ഫോൾഡിംഗ് ആയിട്ടുണ്ട്. ആ ഇതുപോലെ ആവാൻ വേണ്ടിട്ടാ കേട്ടോ. ഞങ്ങളൊരു ട്രയൽ നോക്കിയത്, അപ്പൊ നന്നായിട്ട് വന്നിട്ട് ഓർത്തു. എന്താ പിന്നെ യൂട്യൂബ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമാണെങ്കിൽ കണ്ട ഇതാണ് ഉണ്ടാക്കാൻ പോണേ. ഓക്കെ, അപ്പൊ ഈ ലൈൻ്റെ അവിടെ നമ്മൾ ഫോൾഡ് ചെയ്ത്, എന്നിട്ട് ഇങ്ങനെ സെന്ററിൽ വരാൻ പാകത്തിന് ഇങ്ങനെ ഫോൾഡ് ചെയ്തു. ഇത് കട്ട് ചെയ്യണ്ട? അത് കട്ട് ചെയ്യും. ഇപ്പുറ സൈഡും അതേപോലെ ഈ ലൈൻ്റെ അവിടെ ഫസ്റ്റ് നമ്മൾ ഫോൾഡ് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ കണ്ടോ. നെക്സ്റ്റ് കട്ടിങ് വരയ്ക്കണം. നമ്മളൊരു ക്രിസ്മസ് ട്രീയുടെ ഒരു ഷേപ്പിൽ വരയ്ക്കാൻ പോവാണേ. അതെന്താ അതെന്താ ഷേപ്പൊന്നും വന്നില്ല. എന്നാലും ഹലോ 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 ട്രീയുടെ ഒരു സൈഡ് മര്യാദ വലുതായിരുന്നു. പക്ഷെ ഇത് ചെയ്തപ്പോ കറക്റ്റ് ആയിരുന്നു. ഇതായ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു പെൻസിൽ എടുത്തിട്ട് സ്കെയിലും പെൻസിലും എടുത്തിട്ട് കാണാണ്ടോ ഏ കുറച്ച് കുറച്ച് ഇങ്ങനെ ഒരു നാലഞ്ച് ലൈൻ മാർക്ക് ചെയ്തു. ഇനി കട്ട് ചെയ്യാൻ പോണേ. ഈ ലീഫ് കട്ട് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഈ എഡ്ജിൽ നിന്ന് ഇങ്ങനെ തുടങ്ങാം കേട്ടോ. ഈ എഡ്ജിൽ നിന്ന് ഈ വരച്ചേക്കുന്നതിന്റെ ഈ സൈഡ് വരെ ഇതിങ്ങനെ എന്നിട്ട് ഇത് കട്ട് ചെയ്ത് അപ്പൊ ഇങ്ങനെ വരും. ഒരു
ക്രിസ്മസ് ട്രീയുടെ ഷേപ്പ് ആയി. ഇപ്പൊ ഇവിടെ വല്ലതും എഴുതി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. അതൊന്ന് കുറച്ച് വേറെ ആൾക്ക് കൊടുക്കാം. ഉള്ളില് വൈറ്റ് കളർ എന്തെങ്കിലും നമ്മളൊരു ചാർട്ട് പേപ്പർ ഇപ്പൊ ഇതിന്റെ ഷേപ്പിൽ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചു, പക്ഷെ ഇതിന്റെ ഷേപ്പിൽ നിങ്ങളൊന്ന് കട്ട് ചെയ്തിട്ട് ഉള്ളിൽ സ്റ്റിക്ക് ചെയ്യാനാണേ. അപ്പൊ ആ പ്രോസസ്സ് കാണിച്ചു. ഇതുപോലെ ഉള്ളിൽ ഒട്ടിക്കണേ. അപ്പൊ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഈ കാർഡ് തുറക്കുമ്പോൾ ഉള്ളിൽ നമുക്ക് മെസ്സേജസ് ഒക്കെ അയക്കാം. ഇപ്പൊ ഞാൻ ഓർത്ത് ഉള്ളിൽ കുറച്ചിങ്ങനെ ഗിഫ്റ്റ് കാർഡ് പോലെ ഗിഫ്റ്റിന്റെ ബോക്സസ് പോലെ ഇവിടെ ഒട്ടിക്കാന്നത്. ഇതുപോലെ ഒട്ടിക്കരുത്. ഇതാരതിനകത്ത് എന്തോ എഴുതി വെച്ചേക്കണേ. ഇതാരത്? അപ്പൊ നമ്മളിത് തിരിച്ചു വയ്ക്കുന്നു. ആ ഒട്ടിച്ചോ, വേഗം ഒട്ടിച്ചോ. നമ്മുടെ ഗിഫ്റ്റ് ബോക്സസ് റെഡിയാണേ. പിന്നെ എന്തെങ്കിലും ഒരു മെസ്സേജ് എഴുതണ്ടേ ഇതിനകത്ത്? എന്താ എഴുതണ്ടേ? ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന നോർമൽ സാന്റാക്ലോസിന്റെ കുറച്ച് സ്റ്റിക്കേഴ്സ് നമ്മൾ ഒട്ടിക്കാൻ പോവാണ് അല്ലേ. കുഴപ്പമില്ല, അങ്ങനെ അത് കുഴപ്പമില്ല, ഒട്ടിച്ചു. ഓക്കെ, ഇനി സ്റ്റാർ ഒട്ടിക്കാൻ പോണേ. അതിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ചെയ്തോ, വേഗം ചെയ്തോ, എടുത്ത്. അപ്പൊ നമ്മുടെ കാർഡ് റെഡി ആയി. ഇഷ്ടായിരുന്നു ഇതാർക്കെ കൊടുക്കാൻ പോണ കാർഡ്? അമ്മക്ക്. നമുക്ക് വേണ്ടിട്ടുണ്ടാക്കിയ കാർഡാണ്. അപ്പൊ ഫ്രണ്ട്സിന് കൊടുക്കണ്ടേ ക്രിസ്മസിന്? ഇനി ഉണ്ടാക്കണോ? ഈ കാർഡ് കൊടുത്തോ കേട്ടോ. ആർക്കെ കൊടുക്കാൻ പോണേ? ഏത് ഫ്രണ്ടിനാ കൊടുക്കാൻ പോണേ? ഋഷിചേട്ടനെ കൊടുക്കാൻ പോണേ. ഓക്കെ, ഋഷി എന്ന് പറഞ്ഞ ഫ്രണ്ട് ഫ്രണ്ട് അല്ല കേട്ടോ, ചേച്ചിന്റെ മോനാ. അതിന്റെ കസിൻ ചേട്ടൻ. അപ്പൊ ചേട്ടനാ കൊടുക്കാൻ പോണേ. അപ്പൊ എളുപ്പത്തിൽ ഇങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. പക്ഷെ പിള്ളേർ ഇങ്ങനെ പതുക്കെ ആക്ടിവിറ്റി ഓരോന്ന് ചെയ്ത് വരുമ്പോ കുറച്ച് സമയം എടുക്കണമെന്നേ ഉള്ളൂ. പക്ഷെ ഇറ്റ്സ് എ നൈസ് വൺ അല്ലേ. അല്ലേ, കൊള്ളാലോ. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരു മെറി ക്രിസ്മസ് പറഞ്ഞേ.